സർക്കാർ ലഹരിക്കെതിരെ പോരാട്ടം തുടരുമ്പോൾ സംസ്ഥാനം മയക്കുമരുന്ന് മാഫിയുടെ പിടിയിലാണ്. സംസ്ഥാനത്ത് ഈ വർഷം മാത്രം ലഹരി കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടായത്. ഓഗസ്റ്റ് വരെ പോലീസ് രജിസ്റ്റർ ചെയ്തത് 16,000-ലധികം കേസുകളാണ്. മയക്കുമരുന്ന് ഉപയോഗം പിടിക്കാൻ പോലീസ് വൻ പണം ചെലവാക്കി ഇറക്കിയ വാഹനം ഇനിയും കാര്യക്ഷമമല്ല. കേരളം മയക്കുമരുന്നിന്റെ പ്രധാന വിപണന കേന്ദ്രമായി മാറുകയാണ്. സമീപകാലത്ത് പോലീസും എക്സൈസും രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം നോക്കിയാലറിയാം മയക്കുമരുന്ന് ഉപയോഗം എത്ര വർദ്ധിച്ചുവെന്ന്. ഈ വർഷം ഓഗസ്റ്റ് വരെ 16,766 ലഹരിക്കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ 6 വർഷത്തിനിടെ ഇതാദ്യമായാണ് കേരള പോലീസ് ഇത്രയും ലഹരിക്കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. മുൻവർഷങ്ങളിലൊന്നും കേസുകളുടെ എണ്ണം 10,000 കടന്നിട്ടില്ല. സെപ്റ്റംബറിലെ കേസുകളുടെ എണ്ണം കൂടി കൂട്ടിയാൽ 18,000 കടക്കും. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കൂടുതലും കൗമാരക്കാരാണ് പ്രതികൾ. ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് എക്സൈസ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 802 ലഹരിക്കേസുകൾ രജിസ്റ്റർ ചെയ്തു. 824 പേർ പ്രതികളായി. 606 ഗ്രാം MDMA 525 കിലോ കഞ്ചാവുമാണ് ഒരു മാസം കൊണ്ട് പിടികൂടിയത്. 10,500 ഗ്രാം ഹാഷിഷ് ഓയിലും പിടിച്ചു. 341 ഗ്രാം മയക്കുഗുളികകളും കണ്ടെടുത്തു. MDMA പ്രചാരത്തിലായതോടെ ഹെറോയിൻ, ബ്രൗൺ ഷുഗർ തുടങ്ങിയവയുടെ ഉപയോഗം കുറഞ്ഞെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളാണ് MDMA അടിമകളിൽ കൂടുതലും. അപ്പോൾ എൻ്റെ 10-ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ തുടങ്ങിയതാണ്, സ്കൂൾ വെച്ചിട്ട് തുടങ്ങിയതാണ്. അല്ല, ലഹരിയാണ് നമ്മൾ നിയന്ത്രിക്കണേന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കിട്ടാതാകുമ്പം ഭയങ്കര പ്രശ്നമാണ്. പഠിക്കാൻ ഏകാഗ്രത, എപ്പോഴും സന്തോഷം, ഉത്സാഹം ഒക്കെ വാഗ്ദാനം നൽകിയാണ് കൗമാരക്കാരെയും യുവാക്കളെയും മയക്കുമരുന്ന് മാഫിയ വലയിൽ കുരുക്കുന്നത്. വൻതോതിൽ മയക്കുമരുന്ന് വേട്ട നടക്കുന്നുണ്ടെങ്കിലും അതിലും എത്രയോ മടങ്ങാണ് സംസ്ഥാനത്തേക്ക് കടത്തുന്നത്. ഒരു ഭാഗത്തെ ലഹരി വേട്ട ശക്തമായി നടക്കുമ്പോഴും പോലീസിനും എക്സൈസിനും ഒക്കെ വലിയ വെല്ലുവിളി സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ച് കറങ്ങി നടക്കുന്നവരെ കണ്ടെത്താനാണ്. ഇതിനായിട്ടാണ് കേരള പോലീസ് 50 ലക്ഷം രൂപ മുടക്കി ആൽക്കോസ്കാൻ വെഹിക്കിൾ രംഗത്തിറക്കിയത്. എന്നാൽ അതിന്റെ സ്ഥിതി എന്താണെന്ന് കണ്ടു നോക്കാം. സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്താനാണ് 50 ലക്ഷം രൂപ ചെലവിൽ ഈ വാഹനം പോലീസ് രംഗത്തിറക്കിയത്. എന്നാൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ മാത്രമാണ് ഈ സംവിധാനം ഉപയോഗിച്ച് ഇപ്പോൾ പിടികൂടുന്നത്. പുറത്തിറക്കി 1 മാസം കഴിഞ്ഞിട്ടും മയക്കുമരുന്ന് പരിശോധനയ്ക്കുള്ള സംവിധാനം ഇതുവരെ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.